ആക്ച്വലി നമ്മുടെ ബാംഗ്ലൂർ യാത്രക്ക് വേണ്ടിയിട്ട് മറ്റേ നിസാമുദ്ദീനിൽ പോയതാ. അപ്പം കണക്ട് ചെയ്ത് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിനില്ലാത്തതുകൊണ്ട് ന്യൂ ഡൽഹി ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്, നിസാമുദ്ദീനിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിസാമുദ്ദീൻ ഒരു പക്ക ലോക്കൽ സ്റ്റേഷൻമാരെയാണ്, പക്ഷേ കുറേ ട്രാക്കും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ എന്താ പറയുക, ഈ ഒരു ഭംഗി, ഇതൊരു ഇൻ്റർനാഷണൽ ലുക്ക്, നമ്മളെ ഇന്ത്യൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അറിയിക്കുന്ന പോലത്തെ ഒരു സെറ്റാണ് അല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സെറ്റ്, ഉള്ളിലൊക്കെ എന്താ അവസ്ഥ എന്ന് എനിക്കറിഞ്ഞൂട. അത് ഷൂട്ട് ചെയ്യുന്ന പറ്റുമെങ്കിൽ ചെയ്യാം, നോക്കട്ടെ ഒന്ന് പോയിട്ട്. ഇമ്മാതിരി തിരക്കാല്ലേ ഇവിടെ, ഇവിടെ കയറാൻ ഇമ്മാതിരി ചടങ്ങൊക്കെയാന്ന് ഞാൻ അറിയില്ലായിരുന്നു. എന്തായാലും വെറുതെ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണിച്ചു എന്നുള്ളത് ഒരു വ്ളോഗായിട്ടൊന്നും കൂട്ടണ്ട, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഒരുപാട് പ്ലാറ്റ്ഫോമുള്ള ഒരു മാസികയും നല്ല സ്പേസിലുള്ളൊരു സ്റ്റേഷൻ തന്നെയായിട്ടോ ന്യൂഡൽഹി സ്റ്റേഷൻ. ഇതാണെങ്കിൽ ന്യൂഡൽഹി സെൻട്രലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ വന്ന് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലെങ്ത്തിലൊക്കെ കാണുന്ന സ്ഥലത്ത് തന്നെ ഒരു 16 പ്ലാറ്റ്ഫോം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലോക്കൽ ട്രെയിൻസിൻ്റെ ചെറിയ സ്റ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഈ ദൂരയിലേക്കൊക്കെ നാളേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ആ നീല ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, മറ്റേ പയ്യൻ്റെ കുറേ പെങ്ങന്മാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ പെങ്ങന്മാരെ എനിക്ക് അതിലൊരാളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചതിൻ്റെ ഇഷ്യമാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. അങ്ങനെ കുറേ നാറികളുണ്ടാവും, അപ്പോൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം. പിന്നെ നമ്മൾ സോളോ ആയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് സൂക്ഷിക്കാം. കുറേ അലമ്പന്മാരൊക്കെ ഉണ്ടാവും അവിടെ പുറത്ത്. നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാമത്തെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ പുളിക്കാതെ വെച്ചൊരു ദർഗയോ പള്ളി എന്തോ ആണത്, നന്നായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം തകർക്കാൻ എളുപ്പമാണല്ലോ, അത് നശിപ്പിക്കാതെ. ഇതേപോലൊരു സെറ്റപ്പ് നമ്മളൊരു അമ്പലം ഞാൻ കോഴിക്കോട് സൈഡ് ഏതോ ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു, ട്രാക്ക് ഇടാതെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചത് അതേപോലെ ചെയ്തു വെച്ചതാണ്. ഇനിയാണ് ഇന്ത്യൻ റെയിൽവേ എന്നോട് ചെയ്ത ചതിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു എക്സാം എഴുതാനുള്ള ആവശ്യത്തിനാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്.
ഡൽഹിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വിജയവാഡ പോയിട്ട് വിജയവാഡയിൽ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻ പിടിച്ചിട്ടാണ് ഏതാണ്ട് ഡൽഹിയിലേക്ക് വന്നത്. ഏതാണ്ട് എക്സാമിൻ്റെ ഒരു 4-5 ദിവസം മുന്നെയാണ് ഹാൾ ടിക്കറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഒരു 2-3 ദിവസത്തെ ടൈമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തത്കാലം ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല. തിരിച്ചു വരുമ്പോഴും അതേ സിറ്റുവേഷൻ. നമുക്ക് മുന്നേ ടിക്കറ്റ് എടുക്കാൻ ഞാൻ അന്നേ നോക്കുന്നുണ്ട്, ടിക്കറ്റ് ഇല്ല. തത്കാലം വേറെ എന്തെങ്കിലും ഒരു വഴി കണക്റ്റിംഗ് ട്രെയിനോ എന്തെങ്കിലും നോക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ 3 ദിവസം അവിടെ താമസിച്ചത് ഡൽഹിയിൽ. 3 ദിവസം താമസിച്ചിട്ട് തന്നെ അത്യാവശ്യം ക്യാഷൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ പിന്നെയും എക്സ്ട്രാ പൈസ ചിലവാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടാനുള്ള ഒരു ഇതില്ല. തത്കാൽ ട്രൈ ചെയ്തു, ഒക്കെ ട്രൈ ചെയ്തു. ഇതെന്തിനാണ് ഈ തത്കാൽ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതെന്ന് എനിക്കറിയില്ല. ഈ കിടക്കുന്ന ആൾക്കാരെ കണ്ടു, ബാത്റൂമിലെടുത്തും പലയിടത്തും. ഇവരൊന്നും പാവപ്പെട്ടവരോ പിച്ചക്കാരമായിട്ട് ആൾക്കാരൊന്നും അല്ല, ഒക്കെ അത്യാവശ്യം ക്യാഷൊക്കെ ഉള്ള വീട്ടിലെ ആൾക്കാരാണ്. ഇവർക്കൊന്നും ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. കിട്ടിയ ടിക്കറ്റ് കൊടുത്തിട്ട് കയറി കിടക്കുകയാണ്. ഞാൻ ഏതാണ്ട് ഡൽഹി തൊട്ട് ഏതാണ്ട് ഒരു ആന്ധ്രാ ബോർഡർ കർണാടക ടച്ച് ചെയ്യുന്ന വരെ എൻ്റെ 2 കാലിൽ നിൽക്കുകയാണ് ചെയ്തത്. ഇടക്കൊന്നും വാതലിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടൈമിൽ. നൈറ്റ് ടൈമിൽ എനിക്കൊന്നും ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. കിടക്കുന്നത് പോട്ടെ, ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയ കഥ. അപ്പോൾ ഇത് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന സമ്പർക്ക് ക്രാന്തി എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രസ്സാണ്. അതേപോലെ രാജധാനി ഉണ്ട്, വേറെ ഒരു എക്സ്പ്രസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഞാൻ 2 ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടതാണ് അവിടുത്തെ അവസ്ഥ. ഇത് തന്നെ ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് എനിക്ക് തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ത്യൻ റെയിൽവേൻ്റെ ശ്രദ്ധയിൽ ആരെങ്കിലുമൊക്കെ പെടുത്താൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പെടുത്തിയിട്ട് പറ്റുമെങ്കിൽ കോച്ചസിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ കുറച്ച് കൺഫേം ആവുന്ന രീതിയിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആൾക്കാർക്ക് പോകാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കണം. കാരണം എല്ലാവർക്കും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ട് പോകുന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെയുള്ള അനുഭവങ്ങളുള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അവരുടെ അടുത്ത് ആരെങ്കിലും ഒരാളുണ്ടാവും ഇത് പ്രോപ്പർ ചാനലിലേക്ക് എത്തിച്ചിട്ട് ഇത് എന്തെങ്കിലും ഒരു നിയമ നടപടികളോ കാര്യങ്ങളൊക്കെ എടുപ്പിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും, അവരെത്തുന്നവരെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. നന്ദി.